ഗുഡ് നൈറ്റ് ടോഡി മാൻ. ഇന്നത്തെ കോട്ട കഴിഞ്ഞു ഗിരീശ. ഞാൻ ഗിരീശനല്ലെന്ന് പലവട്ടം പറഞ്ഞതാ, എനിക്കൊരു ഗിരീശനെ അറിയില്ല. അപ്പൊ നീ എടപ്പാൾ ഗിരീശനല്ലേ? സാറേ, ഞാനല്ല ഗിരീശൻ. ഞാൻ പലവട്ടം പറഞ്ഞതാ എന്റെ പേര് ഗിരീശനല്ലാന്ന്. കുട്ടിയുടെ കാറ് വഴി കേടായി, അപ്പൊ എന്റെ ജി പി മാറി കേറി. അപ്പൊ നിന്റെ പേരെന്താ ഗിരീശ? ഉണ്ണി 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 ഉണ്ണി. ഐ എം കുഞ്ഞുണ്ണി, ആർക്കിടെക്ട് പട്ടാഴി കുഞ്ഞുണ്ണി നമ്പൂരി എന്ന് പറഞ്ഞാൽ. നമ്പൂരിയ നമ്പൂരിയായിട്ട് എങ്ങനെ കള്ളു കുടിച്ച? ഞാൻ കുടിച്ചത് കള്ളല്ല, സോമരസം. വെടി, എന്തൊരു വെടി! ഒച്ച കേട്ടാറിയാൻ വെച്ചത് പുഴിക്കുന്നാശനാണ്. സാറേ, നമുക്ക് തിരിച്ചു പോവാം. സാറിന്റെ വീട് കേരളത്തിൽ എവിടെയാണെങ്കിലും ഞാൻ കൊണ്ടാക്കാം, എന്റെ ജീപ്പ് കേടാവില്ല. വെറുതെ അല്ല നെല്ലൂർ വനെ മുടിഞ്ഞു പോയത്. തെരണ്ട കല്യാണം വരെ ഉത്സവമാക്കുന്ന കാരണവന്മാരുണ്ടെങ്കിൽ ഏത് വനെ മുടിഞ്ഞു പോകും. വെളിച്ചം കണ്ട, അത് ഗിരീശനായിരിക്കും. നിനക്കെന്താ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ട്? മന വിൽക്കാൻ മനയിലെ കാരണവന്മാരെ പറഞ്ഞ് സമ്മതിപ്പിച്ചത് ഗിരീശനാ. അവർക്കൊരൊറ്റ നിർബന്ധമുള്ളൂ, വാങ്ങിക്കുന്നവൻ ഏത് ജാതിക്കാരനായാലും മതക്കാരനായാലും വേണ്ടില്ല, ബ്രാഹ്മണനായിരിക്കണം. 108 പഞ്ചാക്ഷരി നിത്യവും ജപിക്കുന്നവനായിരിക്കണം. മിനിമം 108. കണ്ടോ പുള്ളൂർ പൊട്ടിച്ചു 18 വയസ്സിൽ. ഐ വാസ് എ റെവല്യൂഷണറി. നിനക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലായി. നമുക്ക് തിരിച്ചു പോവാം. നല്ല മുല്ലപ്പൂവിന്റെ മണം. വല്ല നാട്യക്ഷികളും ആളെ പിടിക്കാൻ പൂവഞ്ചൂടി ഇറങ്ങിയായിരിക്കും അട്രാക്ട് ചെയ്യാൻ. ഞാൻ എനിക്ക് പേടിയാ. പേടിയുള്ളവനൊന്നും വരണ്ട, നീ വയ്ക്കോ. എന്നാ നിന്റെ കൂലി? എനിക്ക് കൂലിയൊന്നും വേണ്ട. വേണ്ട, കൂലി വാങ്ങാതെ സേവനം ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ ഈ സർവീസ് ടാക്സ് എങ്ങനെ കേട്ടും? ഓക്കെ. അറിയാത്ത ഉണ്ണി ചോരോടിക്കും പറഞ്ഞോളൂ. നെല്ലൂർ മന, ഇതൊരു സംഭവമാണ്. കാസിനോ റിസോർട്ടിന് പറ്റിയ പ്രോപ്പർട്ടി. ഗിരീഷ, മന വാങ്ങാൻ വന്ന ആളല്ലേ ഗിരീശൻ? വെല്ലെങ്ങുന്നതിന്റെ കൂടെ തെക്കിണിയിലുണ്ട്, ഞാൻ വിളിക്കാം. അങ്ങ് അകത്തേക്ക് വന്നോളൂ. എന്നെ കൊല്ലല്ലേ സാറേ? ഞാനെല്ലാം പറയാം. അല്ല, ഞാൻ ഇന്നലെ വന്ന മനയല്ലേ ഗിരീശ? ഗിരീശ,
എടപ്പാൾ ഗിരീശ. എന്റെ കുഞ്ഞുണ്ണി വന്നില്ലേ ഇനി? എന്റെ ദേവി, ഇന്നലെ രാത്രി മുതലോ കാണാനില്ല. എന്റെ കുഞ്ഞുണ്ണി എങ്ങടാ പോയേ? അറിയില്ല. ആരോടും പറഞ്ഞില്ലേ? എനിക്കും അറിയില്ല എടത്തി. എന്നോട് പറഞ്ഞിട്ടല്ലോ അവന്റെ പോക്കും വരും. ദീപാവളി കുളിച്ച് നടക്കട്ടെ, അനുഭവിക്കും. ഈശ്വര, ഈ തുമ്പപ്പ് നിറമുള്ള പാര അടുത്തിരുന്ന് എന്തൊക്കെയാ ഓതി കൊടുത്തിരിക്കണോ? അതെ, കുഞ്ഞുണ്ണിയുടെ എവിടേക്കാ പോയെന്ന് ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ ആദ്യമ്മ വിഷമിക്കണ്ടേട്ടോ. കുഞ്ഞുണ്ണിയെ വല്ല വീടോ പറമ്പോ തടഞ്ഞിട്ടുണ്ടാവും, അത് നോക്കാൻ വേണ്ടി പോയതാ. വേണ്ട തുളസി, നിന്റെ ചക്കര പുരട്ടി മധുരഭാഷണം കേൾക്കണ്ട. ഇപ്പോ ഒന്ന് നോക്ക് പാറു, അവന്റെ ഫോൺ ഇപ്പോഴും എടുക്കണില്ലേന്ന്. ഒരക്ഷരം മിണ്ടണില്ല, അത് ഇപ്പോഴും ചത്തു കിടക്കുക. റായ്, ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ നീ ഉത്തരം പറഞ്ഞാ മതി. ഓഫീസിൽ നിന്ന് കുഞ്ഞുണ്ണി നേരെ എങ്ങടാ പോയത് നിനക്കറിയാം? സത്യം പറയാ നീ. പിഷാരടി, ഓഫീസിലുള്ള എപിയനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അവന്റെ സെക്രട്ടറിയോട് ചോദിച്ചു നോക്കൂ, ആള് മുമ്പിൽ നിക്കണുണ്ടല്ലോ. സെക്രട്ടറിയോ? അതാരാ? ദാ നിക്കണോ അവന്റെ കയ്യേണി. ചോദിക്കേണ്ട പോലെ ഇവളോട് അങ്ങോട്ട് ചോദിക്കാത്താൻ, തന്റെ മോളല്ലേ. അച്ഛാ, എനിക്കറിയില്ല. അറിയാം, മര്യാദക്ക് നീ സത്യം പറയോ. കുഞ്ഞുണ്ണി എവിടേക്കാ പോയത്? കിഞ്ഞരിക്കണ്ട് നേരെ പറഞ്ഞു. നീ പറഞ്ഞി ഉണ്ണിയുടെ കുഞ്ഞുണ്ണിയുടെ പോയത്? ചോദിച്ചോ എന്റെ ഭഗവതി. എടോ വിഷഹാരി, ചൂണ്ട കുഞ്ഞുണ്ണിയുടെ ശവത്തെ കൊത്തി വലിച്ചോണ്ട് വരുന്ന കാണണ്ടല്ല. വേണം, ചൂണ്ട ആരാ മോൻ? കൊല്ലക്കുറുപ്പല്ലേ? കൊത്താൻ പറഞ്ഞാ കൊന്നിട്ട് വരുന്നല്ലേ അവൻ. ഉച്ചിരിമിനി, ആരാ വരുന്നത്? പത്തിപൊന്തി വെമ്പാലെ പോലാണല്ലോ അവന്റെ വരവ്. പറടാ, ആരാ നിന്നെ അയച്ചത്? ആളെ കാണിച്ചതാടാ. എടാ ചൂണ്ടേ, എന്താ സംഭവിച്ചത്? നീയല്ലേ ഇന്നലെ എന്നെ ചേലക്കര ഷാപ്പിൽ നിന്ന് പൊക്കിയത്? അല്ല, അതെ. അത് പിന്നെ കള്ളോടിച്ച് പിറ്റായപ്പോ സാറിന് കാർ ഓടിക്കാൻ പറ്റാണ്ടായപ്പോ ഷാപ്പുകാരനെ വിളിച്ചത്. കള്ളം വിളിച്ചതല്ല, നീ സ്വയം ഏറ്റെടുത്ത. നീ ഷാപ്പിലുണ്ടായിരുന്നു, നീ എന്നെ വഴി തെളിയിന്നിട്ട് ഇവിടെ പോങ്ങി. പറടാ, നീ ഏത് ബ്രോക്കറുടെ ഏജന്റാ? വാങ്ങാൻ ചാടി പുറപ്പെട്ടപ്പോ ഈ നാടിന്റെ ചരിത്രം ഒന്നും പഠിച്ചില്ലല്ലേ? പഠിപ്പിച്ചു തരാൻ നിങ്ങളാണോ ഇവിടുത്തെ ചരിത്രകാരൻ? എട്ടിട്ട് പതിനാറ് എടുക്കല്ലേ മൂപ്പിന്നെ. കച്ചവടം മുടക്കാൻ വരുന്നവനൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് കുഞ്ഞുണ്ണിക്ക് നന്നായിട്ട്. ആര് സാറിനോട് കലമ്പാൻ നിക്കണ്ട. ആറാം നമ്പർ ആറാട്ട് കൊമ്പനായി സാറ്. മന സാറ് തന്നെ വാങ്ങും. ചില്ലറ വല്ലതും വേണമെങ്കിൽ സാറ് നമുക്ക് തരും. ഒന്ന് മാറിയ ജോസിന, സാറ് വെളുപ്പിന് മുതൽ അന്വേഷിച്ച് നടക്കുക. ഞങ്ങള് ചേലക്കര ഷാപ്പിൽ കാറ് കിടക്കുന്ന കണ്ടു. അവരെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. ആ ബ്രോക്കർ എടപ്പാൾ ഗിരീശനെ നിനക്ക് എങ്ങനെയാ പരിചയം പറഞ്ഞത്? സാർ, അത് എനിക്ക് പരിചയമൊന്നുമില്ല, അത് അയാള് നേരിട്ട് ഓഫീസിൽ വന്ന് പരിചയപ്പെട്ടു. നീ എന്റെ ഒരുപാട് മേടിച്ചതല്ലേ? ഇത്തിരി എണ്ണ മേടിച്ചിട്ട് നല്ലോണം പുഴുങ്ങി കുളിക്കും. നല്ല മനയാണോ? കണ്ടിട്ട് എന്തായി? ഈ ഭൂമിയിൽ എന്നെ മോഹിപ്പിച്ചതൊക്കെ മോഹ വില കൊടുത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഈ മനയും വാങ്ങും. അച്ഛാ, എവിടെയാണ് നമുക്ക് പഠിച്ചത്? ഇന്നൊരു സുദിനമാവെന്ന ഞാൻ വിചാരിച്ചത്. അച്ഛനെ പോലെ എനിക്കും കൊതിയുണ്ട് അവന്റെ ശവം കാണാൻ. അവനെ ഞാൻ ആട്ടിത്തെളിച്ച് കൂട്ടിക്കയറ്റി തന്നില്ലേ? അവിടെയിട്ട് വെട്ടിക്കൊല്ലാൻ അച്ഛനൊരു മകനില്ലാതെ പോയല്ലോ. ആരാണാവോ ചെമ്പറ വന്നു കയറിട്ട് അവനെ തല്ലിക്കൊല്ലാതെ പറഞ്ഞുവിട്ടില്ലേ? ചുണയില്ലാത്ത ആ വികരൻ ഏനാണോ? മിണ്ടരുത്, നിന്റെ പുരുഷനൊരു വിഡ്ഢി പൊങ്ങയാണ്, മാംസപിണ്ടം. അവനെ കിട്ടാൻ ഓരോ ദിവസവും ഓരോ യുഗം പോലെ തള്ളി നീക്കിയവനാണ് ഞാൻ. എന്നിട്ടിപ്പ കൈ വന്നു കയറിയപ്പോ ദാ നിൽക്കുന്നൊരു പൊണ്ണത്തടിയൻ, എന്തിനു കൊള്ളാം. അവന് കളരി അറിയാവുന്ന കാര്യം എന്നോടാരും പറഞ്ഞില്ലായിരുന്നു.
ലക്ഷണം കണ്ടിട്ട് ആയുസ് മാത്രമല്ല കുറച്ച് ഭാഗ്യവും മണ്ടയിലുള്ളവനാവാൻ. അതുകൊണ്ട് ആ കന്യകം തന്നെ അരസിപ്പോയത്. പാവം ആ ഡ്രൈവർ കുട്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു. അച്ഛാ, കുഞ്ഞുണ്ണി കടവ് കടന്നു വരുമ്പോ ഞങ്ങൾ അവിടെ ആയുധമായിട്ട് കാത്തു നിപ്പണ്ടായിരുന്നു അല്ലേ വാസു? വാള് പിടിച്ച് കാവൽ നിപ്പുണ്ടായിരുന്നു. അച്ഛാ, പെട്ടെന്ന് ആരോ ഞങ്ങളുടെ പിന്നെ നിൽക്കുന്നതായിട്ടൊരു തോന്നല്, തോന്നലല്ല സത്യവാ. പിന്നെ പാലപ്പൂവിന്റെ മണവും വടക്കിലേക്കും. സാവിത്രി, യക്ഷി വിളയാട്ടമുള്ള സ്ഥലമല്ലേ തിരുമേനി? അതും വെള്ളിയാഴ്ച. അതെ, അതുകൊണ്ട് കൊല്ലുന്നത് പകൽ വെളിച്ചത്തിലാകാന്ന് കരുതി. നേരം വെളുത്തിട്ട് ഇയാള് കൊറേ കൊലത്തി. നിനക്കൊക്കെ ഇവിടെ ധർമ്മപ്പുല്ല് തിന്ന് മാംസം വരപ്പിച്ച് നിക്കാൻ അറിയൂ? പടവട്ടം വേറെ ആളെ വരുത്തണം. അവിടെ നിക്ക. ഇന്നലെ രാത്രി മുഴുവൻ ഏത് ദിക്കിലായിരുന്നു എന്റെ പൊന്നുമോൻ? ഞാൻ ഇന്നലെ കുറച്ച് റേഞ്ച് ഔട്ട് ആയി പോയമ്മേ. കുടിച്ച് ബോധം കെട്ട് കിടക്കായിരുന്നു എന്ന് എനിക്കറിയാടാ. നിന്റെ തല കണ്ട അന്നു മുതൽ എനിക്ക് ആദ്യേ വിധിച്ചിട്ടുള്ളൂ, സുഹൃതക്ഷയം അല്ലാണ്ടെന്താ. ഇതെന്ത് മറിമായ, ഇത് എങ്ങോട്ടാ മാഞ്ഞത്? കേട്ടി അടിച്ചു നൽകി മരമാക്രി, നീ എന്നെ മിമിക്രി കാണിച്ച് പേടിപ്പിക്കുന്നു. ഒറ്റ തൊഴിൽ ചെന്നുണ്ടല്ലോ. എവിടെ അമ്മയൻ പാർട്ടി? രാവിലെ കുട്ടന്റെ കണ്ട് പരാതി പറയാൻ പോയാ? പോയി. നന്നായി, നിവേദനം സമർപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരട്ടെ. ഒരു ലോട് ഉപദേശം ഒരു കൂടെ നെയ്യും കൊടുത്ത് വിടും വലിയ ശാന്തി. ഇപ്പൊ അതൊക്കെ എപ്പോഴേ എത്തി? കുട്ടേട്ടൻ പറഞ്ഞു വിട്ട് രണ്ട് കേ ശാന്തിമാരും വന്നിട്ടുണ്ട്. ദേ കേക്കണില്ലേ, വടക്കേക്കാവിലും മണിയും മന്ത്രവും. ഓ, ബ്ലാക്ക് മാജിക്. എന്താ ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ? അതെ, അതിനിപ്പ എന്താ വേണ്ടേ? ഉണ്ണിയേട്ടാ, വേണ്ട കേട്ടോ. ശാരസ്യാര് സമയം കളയാണ്ട് മുകളിലോട്ട് വരിക. ഇപ്പോഴോ? ഇപ്പോഴെന്താ കുഴപ്പം? സമയവും കാലവും ഞാൻ തീരുമാനിക്കും, അനുസരിച്ചാ മതി. ഇതൊക്കെ ആഗ്രഹം തോന്നുമ്പോഴല്ലേ നടക്കൂ.